ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ കാണുന്ന കറ്റാർവാഴ ഉണ്ടല്ലോ, ഇത്രയും വലിപ്പത്തിൽ എങ്ങനെയാണ് നമ്മുടെ കറ്റാർവാഴ വളർത്തിയെടുക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കെയറും അതുപോലെ തന്നെ ഇതാ ഇതേപോലെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വളമാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത്. പിന്നെ കറ്റാർവാഴ ചെടികളെക്കുറിച്ചിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത്യാവശ്യം നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഗുണങ്ങൾ തരുന്ന ഒരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ അധികം പേരും കറ്റാർവാഴ ചെടികൾ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് വെക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ചെടികൾ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടും അതേപോലെ തന്നെ നല്ല ജെല്ലോട് കൂടിയിട്ടൊക്കെയുള്ള ചെടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നാണ് നീ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതാ നല്ലോണം താഴെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. പുതിയ പുതിയ ഇലകൾ വരുമ്പോൾ അത് കട്ട് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇതാ ഇതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ കട്ട് പീസുകൾ താഴെ നിന്ന് ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് എടുക്കാറുള്ളതാണ്. ഇന്നിപ്പോൾ ഞാനിത് റീപോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ചെറിയ തൈകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിന് ഇതിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറ്റാർവാഴ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നന്നായിട്ട് ചെരിഞ്ഞിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. അത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ വെയിറ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, അപ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഈ മണ്ണൊക്കെ ഒന്ന് വേറെ ആക്കിയിട്ട് ഇതാ ഇതിൽ താഴോട്ട് പോയിട്ടുള്ള വേരുകളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വീണ്ടും ഒന്ന് റീപോർട്ട് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇനി നമ്മളിത് എങ്ങനെയാണ് റീപോർട്ട് ചെയ്യുന്നതെന്ന് ഇതിലേക്ക് എന്ത് പോട്ടി മിക്സ് ആണ് നമ്മൾ ചേർക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കാറില്ല, ഒരൊറ്റ വളം മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ അതാ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളമൊക്കെ, ഇതിൽ ഒരു സക്കുലന്റ് ടൈപ്പ് പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം ശേഖരിച്ച് വെക്കും ഇതിൻ്റെ ഇലകളിലൊക്കെ. അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ഈ ഒരു ചെടിക്ക് വേണ്ട. അപ്പോൾ ഇനി നമ്മളിതാ അപ്പോൾ നല്ലോണം വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ മണ്ണും മണലുമാണ് ഇപ്പോൾ ഞാൻ കൂട്ടി മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ജൈവവളമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ജൈവവളമായിട്ട് നമ്മൾ ഇതാ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതാ ആട്ടുംകാഷ്ടമാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ചിരുന്ന ടൈമിലും ഇത് തന്നെയായിരുന്നു പോട്ടി മിക്സിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ഇതാ ഇതേപോലെ പൊടിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതിങ്ങനെ നേരിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെടിയിലേക്ക് അത് പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മളിതാ ഇതേപോലെ പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിതിലേക്ക് വളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 6 മാസം കഴിഞ്ഞാൽ ഇതിലേക്ക് വീണ്ടും ഏതെങ്കിലുമൊക്കെ ഒരു ജൈവവളം നമ്മൾ ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വളം കിട്ടിയിട്ടില്ലെങ്കിൽ ചാണകപ്പൊടി ആയാലും മതി, അല്ലെങ്കിൽ ഏത് ജൈവവളമാണെങ്കിലും നമുക്കിതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. ഇനി നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ മണ്ണും മണലും ഒരേപോലത്തെ അളവിലാണ് എടുത്തിട്ടുള്ളത്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ആട്ടുംകാഷ്ടം എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് വെച്ച് കൊടുക്കുന്ന പോട്ടാണ്. ഇത് നല്ല വലിപ്പത്തിലുള്ള ഒരു പോട്ടാണ്, അതേപോലെ നല്ല മുകളിലൊക്കെ കണ്ടല്ലോ നല്ല വിസ്താരത്തിലുള്ള ഒരു പോട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ പോട്ടുകളിലോ അല്ലെങ്കിൽ വലിയ ചാക്കുകളിലോ ബക്കറ്റുകളിലൊക്കെ വെക്കുകയാണ് ഏറ്റവും നല്ലത്. ചെറിയ പോട്ടിൽ വെച്ചാലും ഇത് വളരുമെങ്കിൽ കൂടി നമുക്ക് ഇതുപോലത്തെ പോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരൊക്കെ നല്ല രീതിയിൽ വളരാനും ചെടി നല്ല രീതിയിൽ വലുതാവാനും ചെറിയ തൈകളൊക്കെ പെട്ടെന്ന് വരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ എടുത്ത ചെടിയുടെ ഈ താഴ്ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു പീസ് ഒക്കെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടാനായ രീതിയിൽ നിൽക്കായിരുന്നല്ലോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ചെടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് മുറിച്ചെടുത്തത്. മുറിച്ചെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് വെച്ചപ്പോൾ ഇതിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തണ്ട് വിടുന്ന് പൊട്ടി പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുന്ന് പൊട്ടി പോന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയ പീസൊന്നും നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാറില്ല. ആവശ്യത്തിന് മാത്രം ചെറിയ ചെറിയ പീസുകൾ ഓരോ ദിവസം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ട് മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണിൽ നമ്മളെപ്പോഴും ചെടി വെക്കുമ്പോൾ ആ ഒരു വേരിൻ്റെ ഭാഗം മാത്രം മണ്ണിലേക്ക് ആക്കി വെക്കുക, മുകളിലത്തെ ആ ഒരു ഇലകളൊക്കെ മുകളിലേക്ക് ആക്കിയിട്ട് തന്നെ വെക്കണം. ഈ ഇലകളൊന്നും മണ്ണിലേക്ക് അകത്തേക്ക് പോകുന്ന രീതിയിൽ ഒരിക്കലും വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ ഒഴിച്ചാൽ പിന്നെ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിക്കുള്ളൂ. നല്ലോണം വെയിലത്താണ് ഇതിരിക്കുന്നത്, നല്ല സൺലൈറ്റ് കിട്ടിയാൽ തന്നെ ഉള്ളു ഈ ഒരു ചെടി നല്ല രീതിയിൽ വളരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ടോപ്പ് സോയിൽ ഡ്രൈ ആയിന്ന് തോന്നുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഇലകളിൽ ഈ ഒരു മഞ്ഞ കളർ കണ്ടല്ലോ, അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേരൊക്കെ തിങ്ങിയിട്ടും അതേപോലെ തന്നെ ഈ ഒരു വെയിലുള്ള ടൈമിൽ വെള്ളം കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ ഇതിൻ്റെ ഇലകളിലൊക്കെ ഒരു മഞ്ഞ കളറ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതങ്ങനെ ആയിരുന്നു നമ്മൾ വീട്ടിലില്ലാത്ത ഒരു ടൈമിൽ ഇതിന് വെള്ളം കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2 ആഴ്ചയോളം വെള്ളം കിട്ടാതെ ആയപ്പോൾ ഇതിലിങ്ങനെ മഞ്ഞ കളർ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇലകളിലൊക്കെ. ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടും
അതേപോലെ തന്നെ കുറച്ച് തണലിലേക്കൊക്കെ മാറ്റിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. വീണ്ടും നമ്മളിത് പുറത്തോട്ട് തന്നെ വെച്ചതാണ്. ഇനി മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ മഴ തട്ടാത്ത രീതിയിൽ നമ്മൾ നല്ല ബ്രൈറ്റ് ലൈറ്റൊക്കെ കിട്ടുന്ന ഭാഗത്തേക്കാണ് ഇത് മാറ്റി വെക്കേണ്ടത്. മഴക്കാലം ആയി കഴിഞ്ഞാൽ അറിയാലോ, വെള്ളം ബോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിന് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ചെറിയ പോട്ടിൽ വെച്ചിട്ടുള്ളത് ചെറിയ കറ്റാർവാഴയുടെ തൈകളാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് മാറ്റിയിട്ട് ഇതിലേക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് വളർന്നിട്ട് വേണം നമുക്ക് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ കുറച്ച് വലിയ പോട്ടിലേക്കൊക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് മഴക്കാലം ആയതുകൊണ്ട് തന്നെയാണ് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. എല്ലാ കറ്റാർവാഴ ചെടികൾക്കും നല്ല ബ്രൈറ്റ് ലൈറ്റ് തന്നെ കിട്ടണം അത് നല്ല രീതിയിൽ വളരാൻ. പിന്നെ ഒരുപാട് കീടശല്യങ്ങളൊന്നും ഈ ഒരു ചെടിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ മഴക്കാലത്ത് ഉണ്ടാകുന്ന ചെറിയ ഒച്ചുകളുണ്ടല്ലോ, ആ ഒരു ഒച്ച എല്ലാ ചെടികളിലും വന്നിരിക്കും. അതിങ്ങനെ ഇതിലിങ്ങനെ കുത്തിയിട്ട് അവിടെ ഒരു ഹോൾ പോലെയാവും. അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് ചെടികളിൽ അതിരിക്കുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഞാൻ കറ്റാർവാഴ ചെടികൾക്കൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതിനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.